ഖത്തറിൽ ഫുട്ബോൾ ലോകകപ്പിന് പന്തുരുളാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ഫ്രാൻസ് കിരീടം നിലനിർത്താൻ പൊരുതുമ്പോൾ ബ്രസീലും അർജന്റീനയും ഇംഗ്ലണ്ടും ജർമ്മനിയും സ്പെയിനുമെല്ലാം കിരീടം വീണ്ടെടുക്കാനുള്ള ലക്ഷ്യവുമായാണ് ഖത്തറിലേക്ക് എത്തുക. ടീമുകൾ 32 ഉണ്ടെങ്കിലും അർജന്റീനയ്ക്കും ബ്രസീലിനുമാണ് ആരാധകരേറെ. ഇതുകൊണ്ട് തന്നെ ആരാധകരിൽ പലരും കിരീട സാധ്യത കൽപ്പിക്കുന്നത് അർജന്റീനയ്ക്കും ബ്രസീലിനുമാണ്. നിലവിലെ ചാമ്പ്യന്മാരായ ഫ്രാൻസിനും ഏറെ ആരാധകരുണ്ട്. ഖത്തർ ലോകകപ്പിൽ കിരീടം നേടാൻ സാധ്യതയുള്ള ടീമിനെ പ്രവചിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സ്പാനിഷ് മുൻതാരവും നിലവിൽ ബാഴ്സലോണയുടെ പരിശീലകനുമായ സാവി ഹെർണാണ്ടസ്. ലാറ്റിൻ അമേരിക്കൻ ടീമുകളായ അർജന്റീനയും ബ്രസീലും തന്നെയാണ് സാവിയുടെ ലിസ്റ്റിൽ ആദ്യം ഇടം പിടിച്ചിരിക്കുന്നത്. മറ്റു ടീമുകളെ അപേക്ഷിച്ച് ഇരു ടീമുകളും മികച്ച രീതിയിൽ തയ്യാറെടുത്ത് കഴിഞ്ഞുവെന്നാണ് സാവി പറഞ്ഞത്. ലോകകപ്പ് നേടാൻ അർഹരായ രണ്ടു ടീമുകൾ അർജന്റീനയും ബ്രസീലുമാണ്. മറ്റു ടീമുകളെ അപേക്ഷിച്ച് ഈ രണ്ടു ടീമുകളും ലോകകപ്പിന് തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യൂറോപ്യൻ ടീമുകളേക്കാൾ കൂടുതൽ ഇവർ സജ്ജരാണ്. തീർച്ചയായും ഫ്രാൻസും ഇംഗ്ലണ്ടും സ്പെയിനും ഒക്കെ കരുത്തരായ ടീമുകൾ തന്നെയാണ്. പക്ഷേ അവരെക്കാളുമൊക്കെ കരുത്ത് അർജന്റീനയ്ക്കും ബ്രസീലിനും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നും സാവി വ്യക്തമാക്കി. ശക്തമായ ടീമുമായാണ് അർജന്റീനയും ബ്രസീലും ഇത്തവണ ലോകകപ്പിന് ഖത്തറിലെത്തുക. അർജന്റീനയ്ക്ക് വേണ്ടി ലിയണൽ മെസ്സി പട നയിക്കുമ്പോൾ നെയ്മർ ജൂനിയറാണ് ബ്രസീലിന്റെ പ്രധാന താരം. ഇത്തവണ കിരീട പോരാട്ടം കടുത്തതാവും എന്നുള്ള കാര്യത്തിൽ തർക്കങ്ങളൊന്നുമില്ല. മെസ്സിയുടെയും നെയ്മറുടെയും അവസാന ലോകകപ്പ് കൂടിയായിരിക്കും ഖത്തറിൽ. ഖത്തറിന് ശേഷം മറ്റൊരു ലോകകപ്പിൽ കളിക്കില്ലെന്ന് മെസ്സി വ്യക്തമാക്കിയിട്ടുണ്ട്. നെയ്മറും അത്തരം സൂചന തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.